മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ ബാലഭാസ്കർ ഓർമ്മയായിട്ട് ഇന്ന് 3 വർഷം. അപകടത്തിൽ ദുരൂഹതയില്ലെന്ന് CBI ആവർത്തിക്കുമ്പോഴാണ് മറ്റൊരു ഓർമ്മദിനം കടന്നുപോകുന്നത്. ഈ വയലിൻ മാന്ത്രികത നിലച്ചിട്ട് 3 വർഷം. ദേശീയപാതയിൽ പള്ളിപ്പുറം CRPF ക്യാമ്പ് ജംഗ്ഷന് സമീപം 2018 സെപ്റ്റംബർ 25-ന് പുലർച്ചെയാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബാലഭാസ്കറും മകളും മരിച്ചു. ഭാര്യ ലക്ഷ്മിക്ക് ഗുരുതരമായി പരിക്കേറ്റുവെങ്കിലും രക്ഷപ്പെട്ടു. അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് അച്ഛൻ ഉണ്ണി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയതോടെ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. അമിത വേഗവും ഡ്രൈവർ അർജുൻ ഉറങ്ങിയതുമാണ് അപകട കാരണമെന്നായിരുന്നു കണ്ടെത്തൽ. ഇതോടെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. ഒരു ഘട്ടത്തിൽ സ്വർണ്ണക്കടത്തുമായി പോലും അപകടത്തെ ബന്ധിപ്പിച്ച് അഭ്യൂഹങ്ങൾ വന്നു. എന്നാൽ CBI അന്വേഷണവും അട്ടിമറി സാധ്യത തള്ളി. 2021 ഫെബ്രുവരിയിൽ CBI അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലും സമാന നിലപാടാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ CBI സ്വീകരിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം.